Hi, I'm Parvati. Welcome to webindia123.com. Right now, I'm standing at Ramamangalam, a sleepy village about 35 kilometers away from Ernakulam. Today, I'm going to introduce you to one of the most eminent percussionists that Kerala has ever seen. He is perhaps the last of the legacy of the famous Shakkala Govinda Marar. It's beautiful, isn't it? Come, let me take you there. ഞങ്ങള് webindia123.com എന്ന് വരെയാണ്. താങ്കളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് അറിയാവുന്ന എൻ്റെ അറിവ് വെച്ചുള്ള പരിമിതമായ വിവരങ്ങൾ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. അതല്ലാതെ വാദ്യകളെ പറ്റിയാണെങ്കിലും സോപാന സംഗീതത്തിനെ പറ്റിയാണെങ്കിലും എൻ്റെ അറിവ് പരിമിതമായ അറിവ് അതുകൊണ്ടുള്ള ഞാൻ പറഞ്ഞു തരാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ആദ്യമായിട്ട് നമുക്ക് രാമമംഗലത്തിൻ്റെ ഒരു സംഗീത പാരമ്പര്യത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ. രാമമംഗലം ശരിക്കു പറഞ്ഞാൽ സോപാന സംഗീതത്തിൻ്റെ ഈറ്റില്ലമാണ്. സോപാന സംഗീതം കൊണ്ട് ലോകത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ സ്ഥലത്തും സഞ്ചരിച്ചിരുന്നതും സോപാന സംഗീതത്തിന് ഇത്രയും മഹത്വം ഉണ്ടെന്ന് ലോകത്തെ മനസ്സിലാക്കി കൊടുത്തതും ആയിട്ടുള്ള ഒരു മഹാ ആചാര്യൻ്റെ ജന്മം കൊണ്ട് പവിത്രമാണ് രാമമംഗലം. ആ താവഴിയിൽപ്പെട്ട ഒരു കുടുംബത്തിലെ ആളാണ് ഞാൻ. ഞാനും സോപാന സംഗീതം ഉപാസിക്കുന്നുണ്ട്, വാദ്യകലകൾ അതെല്ലാം ഞാൻ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ആ പാരമ്പര്യം നിലനിർത്താൻ വേണ്ട ഒരു മാർഗം അതിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കൂടെ പതുക്കെ മുമ്പോട്ട് നീങ്ങുകയാണ്. എൻ്റെ ശ്രമം വിഫലാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ടിപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ പുതിയ തലമുറ ഇങ്ങനെയുള്ള വാദ്യകലകളിൽ നിന്നോ സോപാന സംഗീതത്തിൽ നിന്നോ വിട്ടു നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ കാണുന്നത്. അവരെ ഇതിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ ആകർഷിക്കാൻ വേണ്ട ഒരു മാർഗമാണ് ഇപ്പോൾ നടപ്പാക്കേണ്ടത്. ഞാൻ അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്.